വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നു തുടങ്ങി ആറു വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. ഈ ചാറ്റിന്റെ മുകൾ ഭാഗത്ത് നമുക്കത് ദർശിപ്പാൻ കഴിയും. വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പ്രാരംഭ വരികളിൽ വരുമ്പോൾ അവിടെ നാം കാണുന്നത് സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴേ ചന്ദ്രൻ ഉണ്ടായിരുന്നു, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുണ്ട്. അവൾ ഗർഭിണിയായി വേദനപ്പെട്ട് ഒരു കുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്ത്രീയോ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ സമൂഹത്തിന് വളരെയധികം ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ചില നാമധേയ ക്രൈസ്തവ സമൂഹം പറയുന്നത് ഇത് കർത്താവായ യേശുവിന്റെ അമ്മയായ മറിയയും ആയതുപോലെ എടുക്കപ്പെടുന്ന സന്തതി അത് കർത്താവായ യേശു ആണെന്ന്. അതൊരിക്കലും അങ്ങനെയല്ല. ശേഷിപ്പുള്ള വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി, വേർപെട്ടു വരുന്ന ക്രൈസ്തവ സമൂഹങ്ങളിൽ ചിലർ പഠിപ്പിക്കുന്നത് ഇത് പഴയ നിയമ ഇസ്രായേൽ ആണെന്ന്. എന്നാൽ തിരുവെഴുത്ത് അടിസ്ഥാനത്തിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. സൂര്യനെ ധരിച്ച് ചന്ദ്രന്റെ മേൽ നിന്ന് നക്ഷത്രം കൊണ്ടുള്ള കിരീടം ധരിച്ച ഇതേ സ്ത്രീയെ നമുക്ക് ഉത്തമഗീത പുസ്തകം 6 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ കാണാം. അവിടെയും ചോദിക്കുന്നത് ഇതേ വാക്കാണ്. ഒന്ന് വായിച്ചാട്ടെ. അരുണോദയം പോലെ ശോഭയും, അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യം പോലെ, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം ഉള്ള ഇവൾ ആർ? ഭയങ്കരത്വമുള്ള ഇവൾ ആരാണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവൾ ആരെന്ന് ചോദിക്കുമ്പോൾ അവിടെ യോഹന്നാൻ കണ്ട അതേ ദർശനത്തിന്റെ ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. സൂര്യനെ പോലെ നിർമ്മലമായ, അരുണോദയം പോലെ ശോഭയായ, ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ള ഇവൾ ആർ എന്നൊരു ചോദ്യം ജ്ഞാനിയായ ശലോമോൻ ചോദിക്കുന്നു. അത് പുതിയ നിയമ സഭയാണ്. കർത്താവായ യേശു പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ്. പിന്നെ നാം നോക്കുമ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഈ സൂര്യൻ ഇത് കർത്താവായ യേശുവിനെ കാണിക്കുകയാണ്. ബൈബിളിൽ യേശുവിനെ നീതി സൂര്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മലാഖി പ്രവാചകൻ തന്റെ പ്രവചനത്തിന്റെ അന്ത്യതാളുകളിൽ ഇങ്ങനെ എഴുതി, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസഭ യേശുവിനെ ധരിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ജലസ്നാനത്തിന്റെ ആഴങ്ങളെ വർണ്ണിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, സ്നാനത്തിങ്കൽ നിങ്ങൾ കർത്താവായ യേശുവിനെ ധരിച്ചിരിക്കുന്നു. രണ്ടാമതായി, അവൾ നിൽക്കുന്നത് ചന്ദ്രനിലാണ്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗ്രഹമല്ല. സൂര്യന്റെ പ്രകാശം എത്തിട്ട് അതിന്റെ ചൂടിനെ ഉൾക്കൊണ്ട് അതിന്റെ വെളിച്ചം ഭൂമിക്ക് നൽകുന്നതാണ് ഈ ചന്ദ്രൻ. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ചന്ദ്രനെ രണ്ടവസ്ഥയിലാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ നിശ്ചല കൃപ എന്നുള്ളതിന് ചന്ദ്രനെ സാക്ഷിയാക്കുന്നു. രണ്ടാമത്, ചന്ദ്രൻ വിശ്വസ്ത സാക്ഷിയാണ്. വിശ്വസ്ത സാക്ഷിയും നിശ്ചലമായ കൃപയ്ക്കുമാണ് ഈ ചന്ദ്രൻ അടയാളമായിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന ഈ ദൈവത്തിന്റെ കൃപയിലേക്ക്. ദൈവസഭ എന്ന് പറഞ്ഞാൽ അത് ദൈവ കൃപയിലാണ് നിൽക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ രക്ഷ തുടങ്ങി അനന്ത നിത്യതയുടെ അവകാശം വരെ അവന് കൃപയോടുള്ള ബന്ധത്തിലാണ് ലഭിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. നിങ്ങൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. യോഹന്നാന്റെ ജനനാവസ്ഥ അറിഞ്ഞപ്പോൾ അവന്റെ അപ്പനായ സക്കരിയാവ് ഇങ്ങനെ പാടി, യഹോവേ തിരുമുൻപിൽ നിന്നെ നീതിയോടെ ആരാധിപ്പാൻ ഞങ്ങളെ നീതീകരിച്ച ദൈവമേ നിന്റെ കൃപയാകുന്നു എന്ന്. ആകയാൽ ആരാധനയ്ക്ക് യോഗ്യനാക്കിയത് ദൈവത്തിന്റെ കൃപയാണ്. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പാടി, നിന്റെ കൃപയാൽ ഞാൻ നിന്റെ ആലയത്തിലേക്ക് പോയി. രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാൽ, നിലനിന്നത് ദൈവത്തിന്റെ കൃപയാൽ, ആരാധിച്ചത് ദൈവത്തിന്റെ കൃപയാൽ, ആലയത്തിൽ പോയത് ദൈവ കൃപയാൽ. അപ്പോസ്തലനായ പൗലോസ് തന്റെ വേദനയുടെ ഒരു നീണ്ട പട്ടിക എഴുതിയ ശേഷം അന്തിമ വരികളിൽ ഇങ്ങനെ എഴുതി, ഈ കഷ്ടത ഞാനല്ല സഹിച്ചത്, എന്നോട് കൂടെയുള്ള ദൈവ
ദൈവത്തിന്റെ കൃപയാണ്. താൻ നിലനിന്നതും പ്രവർത്തിച്ചതും പ്രയത്നിച്ചതും ദൈവ കൃപയാണ്. ഒരു മനുഷ്യന്റെ നിത്യതയിലേക്കുള്ള ജീവിതയാത്രയിൽ ഏഴ് തുറകളിൽ അവന് ദൈവകൃപ വേണം. രക്ഷ ദൈവകൃപയിലാണ്, നിലനിൽപ്പ് ദൈവകൃപയിലാണ്, ആരാധന ദൈവകൃപയിലാണ്, ആലയത്തിലേക്ക് പോകുന്ന ദൈവകൃപയിലാണ്, അവന്റെ പ്രയത്നം ദൈവകൃപയിലാണ്. എല്ലാറ്റിലുപരി വാഴ്ത്തപ്പെട്ട മശിഹ മഹിമയുടെ രാജാവായി അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ കൃപയാലാണ് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത്. അവിടെയും തീരുന്നില്ല, അനന്ത നിത്യതയുടെ അവകാശങ്ങൾ പങ്കിടുമ്പോൾ വിശുദ്ധന്മാരെ നമുക്ക് നിത്യതയിൽ ലഭിക്കുന്ന ശുഭ്ര വസ്ത്രത്തിന്റെ രഹസ്യം ദൈവകൃപയാണ്. അങ്ങനല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ശുദ്ധവും ശുഭ്രവുമായ ഒരു വിശേഷ വസ്ത്രം ധരിപ്പാൻ അവർക്ക് കൃപ ലഭിച്ചു. രക്ഷ തുടങ്ങി നിത്യതയുടെ വസ്ത്രം വരെ ദൈവകൃപയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നാം കാണുന്നത്, നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപ. രണ്ടാമതായി നാം മൂന്നാമതായി നോക്കിയാൽ ഇവിടെ തലയിൽ ഒരു കിരീടമുണ്ട്, അതിൽ 12 നക്ഷത്രങ്ങളുണ്ട്. കർത്താവായ യേശുവിനെ അനുഗമിച്ച ശിക്ഷകണത്തെ നാം നോക്കുമ്പോൾ അതിന് രണ്ട് വശമുണ്ടായിരുന്നു. വേദപുസ്തകം പഠിച്ചാൽ കർത്താവിനെ അനുഗമിച്ച ശിക്ഷകണങ്ങൾ അത് ഏതാണ്ട് 82 ശിഷ്യന്മാരായിരുന്നു. ആദ്യം അതിലൊരു 70 ശിഷ്യന്മാരുണ്ട്, അവരെ ഈ രണ്ടുപേരെ ദൈവരാജ്യം പ്രസംഗിപ്പാൻ അയച്ചു. എന്നാൽ അവൻ 12 തിരഞ്ഞെടുത്തു തന്നോടുകൂടെ ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ. ആദ്യം ഒരു 70 പേരെ തെരഞ്ഞെടുത്ത് ഈ രണ്ടുപേരായി അയച്ച് യെരുശലേമിന്റെ വീഥികളിലൊക്കെയും സുവിശേഷത്തിന്റെ മഹത്വം അറിയിച്ചു. എന്നാൽ അത് കൂടാതെ അവൻ 12 തെരഞ്ഞെടുത്തു, അവരാണ് 12 അപ്പോസ്തലന്മാർ. ഇനി അവർക്കിടയിൽ നിന്ന് ദൈവം 3 തെരഞ്ഞെടുത്തു, അതാണ് യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഇനി അവർക്കിടയിൽ നിന്ന് മറ്റൊരുവരെ തെരഞ്ഞെടുത്തു, അതാണ് വെളിപ്പാട് പുസ്തകം ദർശനമായി ലഭിച്ച യോഹന്നാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ തിരുവെഴുത്ത് നാം നോക്കിയാൽ മനോഹരമായ ഒരു കിരീടം അവൾ ധരിച്ചിട്ടുണ്ട്, അത് 12 അപ്പോസ്തലന്മാരാണ്. എന്നാൽ അത് മാത്രം തീരുന്നില്ല, വീണ്ടും നാം നോക്കിയാൽ സമീപ പ്രദേശത്ത് ആകാശത്തിൽ അസംഖ്യ നക്ഷത്രമുണ്ട്. അടുത്ത ദർശനത്തിൽ പറയുന്നത്, പിന്നെ ഞാൻ വലിയൊരു ദർശനം കണ്ടു, തീ നിറമുള്ള ഒരു മഹാസർപ്പം. ആ മഹാസർപ്പം സൂര്യനെ അണിഞ്ഞ് ചന്ദ്രനിൽ നിൽക്കുന്ന ഈ മനോഹര രൂപിയായ ഈ സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിക്കായി അവൻ വാഞ്ചയോടെ നിൽക്കുകയാണ്. എന്നാൽ അവൾ പ്രസവിച്ചു, കുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. പിന്നീട് കാണുന്നത് സ്വർഗത്തിലെ അതിഭയങ്കരമായ ഒരു യുദ്ധമാണ്, മീഖായേലും സത്താനുമായിട്ടുള്ള യുദ്ധം. യുദ്ധത്തിൽ മീഖായേൽ വെട്ടി, സത്താൻ ഭൂമിയിലേക്ക് വീണു. തിരുവെഴുത്ത് വീണ്ടും പറയുന്നു, ഇവൾ ധരിച്ചിരുന്ന സൂര്യൻ ഇവളെ വിട്ടൊഴിഞ്ഞു, ഇവൾ നിൽക്കുന്ന കൃപ ഇവളെ വിട്ടൊഴിഞ്ഞു, ഇവളുടെ തലയിലെ കിരീടം ഇവളെ വിട്ടൊഴിഞ്ഞു. എന്നാൽ കഴുകനുള്ളതുപോലെ 2 ഇവൾക്കുണ്ട്. അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. വീണ്ടും താഴേക്ക് വരുമ്പോൾ അതിന്റെ അവസാന 12 അധ്യായത്തിന്റെ അവസാന വരികളിൽ വരുമ്പോൾ സാത്താൻ ഏറ്റവും കോപിച്ചു. തന്നെ വെട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് കണ്ടിട്ട് സാത്താൻ ഏറ്റവും കോപിച്ചു. അവൾ സ്ത്രീയെ പിന്തുടർന്നു, സ്ത്രീയുടെ സന്തതികളിൽ ശേഷിപ്പുള്ളവരെ പീഡിപ്പിക്കേണ്ടതിന് പിൻഗമിച്ചു എന്നാണ്. ഇവിടെ ഈ സ്ത്രീയുടെ 2 സന്തതികളെ കാണാം. 1, സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്ന സ്ത്രീയ്. 2, മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന സന്തതി. അങ്ങനെയല്ല വായിക്കുന്നത്? വായിച്ച അവസാന വാക്കൊന്ന് വായിച്ചാൽ, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവ കൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഒരു സന്തതി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു, സകല ജാതികളെയും മേയ്പാനുള്ള അധികാരം അവൻ പ്രാപിച്ചു, അവൻ ദൈവ സിംഹാസനത്തിന് യോഗ്യനായി. എന്നാൽ ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞ ശേഷം വീണ്ടും പറയുന്നു, സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ, യേശുവിന്റെ നാമം ഏറ്റിട്ടുള്ളവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പഴയ നിയമ ഇസ്രായേൽ അല്ല. യേശുവിന്റെ നാമം ഏറ്റിട്ടുള്ളവർ,
ദൈവത്തെ സ്നേഹിച്ചിട്ടുള്ളവരുമായ ഒരു സമൂഹം ഇപ്പോൾ തിരുവെഴുത്ത് പറയുന്നു മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സാത്താൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഭൂമിയിൽ തള്ളപ്പെട്ടു എന്ന് കണ്ടിട്ട് സാത്താൻ ക്രോധത്തോടെ വന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നല്ലോ, അവിടെ ഒരു വാക്കുണ്ട്, 12:17 വായിച്ചേ. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കി കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി യോഹന്നാൻ ദർശനത്തിൽ മനോഹരമായി സംഭവത്തെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ യുദ്ധമുണ്ടായി. മീഖായേൽ സർപ്പത്തെ വെട്ടി ഭൂമിയിലെറിഞ്ഞു. അവൻ ഭൂമിയിൽ വീണ ശേഷം സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളതിനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. യേശുവിന്റെ നാമമുള്ളവർ എന്നൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം എന്തേന്ന് ചോദിച്ചാൽ വീണ്ടും താഴേക്കുള്ള വാക്കുകളിൽ വരുമ്പോൾ സ്വർഗത്തിലുള്ളവർക്ക് സന്തോഷം, ഭൂമിയിലുള്ളവർക്ക് വലിയ കഷ്ടം. സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. മഹാക്രോധത്തോടെ സ്വർഗത്തിലുള്ളവരെ സന്തോഷിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിനും ഭൂമിയിൽ വസിക്കുന്ന നിവാസികൾക്കും വലിയ കഷ്ടം ഉണ്ടാകും. ഇതെപ്പോഴെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിന് ശേഷം. അല്ലെങ്കിൽ ഈ ആൺകുട്ടി എന്ന് പറയുന്നത് ജയം പ്രാപിച്ച വിശുദ്ധന്മാരാണ്. ഇങ്ങനെ ആത്മിക വർധനയ്ക്കൊതുക്കുന്ന അറിവുകൾക്കായും ദൈവിക ആലോചനയ്ക്കായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് ആശിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.